tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. Hello, എല്ലാവർക്കും മൈ സ്റ്റുഡൻറ്റ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ ഇപ്പം നമുക്ക് സ്വിറ്റ്സർലൻഡിലെ അടിപൊളി വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് പറയാലോ, നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെക്കേഷൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ഇറ്റലിയിലായിരുന്നു ആദ്യം, പിന്നെ അവിടെ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇൻ്റർലാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർലാക്ക് എന്ന് പറഞ്ഞ ഒരു സിറ്റി ഉണ്ട്, അത് നമ്മൾക്ക് ലൂസേൺ സിറ്റിയിൽ നിന്ന് ഒരു 1 അവർ ട്രാവൽ ചെയ്യാനുണ്ട്. പിന്നെ ഒട്ടും മോശം പറയാതല്ലോ, പോകുന്ന വഴി മുഴുവൻ നമുക്ക് ഇങ്ങനത്തെ മൗണ്ടൻ പാസ് ആണ്. അത് മുഴുവൻ ഇങ്ങനെ ചുരം ഇങ്ങനെ നമ്മൾ കറങ്ങി കറങ്ങിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടാവും, പക്ഷേ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കിത്തിരി തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതൊക്കെ നമ്മൾ ഈ കാഴ്ച കണ്ടിട്ട് അത്രയും എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് ഇരുന്നിരുന്ന് അങ്ങ് വെയിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ്റർലാക്കനിൽ നിന്നൊരു 15 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ലോട്ടബ്രുണൻ ആൻഡ് ഗ്രിൻഡൽവാൾഡ്, ഈ രണ്ട് സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻ്റർലാക്കനിൽ എത്തണം, അവിടെ നിന്ന് വേണം നമുക്ക് ലോട്ടബ്രുണൻ ആൻഡ് ഗ്രിൻഡൽവാൾഡിലേക്ക് പോകാനായിട്ട്. നമ്മൾ ആദ്യം പോകാൻ പ്ലാൻ ചെയ്യുന്നത് ലോട്ടബ്രുണൻ ആണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രിൻഡൽവാൾഡിലേക്ക് പോകും. ഈ ഇൻ്റർലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ലേക്കിൻ്റെ ഇടയിലുള്ള ഒരു സിറ്റി ആയതുകൊണ്ടാണ് ഇൻ്റർലാക്ക് എന്ന് പറയുന്നത്. ആ ലേക്കിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ഈ ലേക്കിൻ്റെ പേര് ലേക്ക് ബ്രെയിൻസ് എന്നാണ്. ഇനി മറ്റൊരു ലേക്കുള്ളത് ലേക്ക് തൂണാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഇൻ്റർലാക്ക് എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്നാണ് നമ്മളിപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൊക്കേഷൻ കാണുന്നതിനേക്കാളും ഭംഗി നമ്മൾ ഈ ഒരു ഡ്രൈവിലാണ് എൻജോയ് ചെയ്തിട്ടുള്ളത്. കാരണം ലൂസേൺ ടു ഇൻ്റർലാക്കൻ ഡ്രൈവിനകത്ത് നമുക്ക് ഈ ലേക്കിൻ്റെ അടുത്തൂടെയാണ് പോകാനുള്ളത്. പിന്നെ കൂടുതലും ഈ ചുരം കയറാനും അതുപോലെ തന്നെ നല്ല ലാൻഡ്സ്കേപ്പുകളുമാണ് കാണാനുള്ളത്. എന്ത് ഭംഗിയാണെന്നറിയാമോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഇറങ്ങി കാണുന്ന കാഴ്ചയെക്കാളും ഭംഗിയുള്ളത് ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഈ യാത്രയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രൈവ് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. അതിനകത്ത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് ഈ ഒരു മഞ്ഞുമലകൾ കാണുന്നതാണ്. നമുക്ക് സ്വിറ്റ്സർലൻഡിൽ ഏതൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ മഞ്ഞുമലകൾ തന്നെയാണ് കാണാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ആ ലാൻഡ്സ്കേപ്പിൽ ബ്രൗൺ കളറിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷാലേ ഹോംസും ഉണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാ അടുത്ത റൗണ്ട് ബോട്ടിൽ നമ്മളൊരു ഡീവിയേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർലാക്കൻ സിറ്റിയിലേക്ക് പോവാതെ തന്നെ നമുക്ക് ഗ്രിൻഡൽവാൾ ലോട്ടബ്രുണൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഡീവിയേഷനാകും. അപ്പോൾ നമ്മളിതാ ഈ റൗണ്ട് ബോട്ടിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഗ്രിൻഡൽവാൾ ആൻഡ് ലോട്ടബ്രുണൻ നിങ്ങൾക്കിപ്പോൾ സൈഡിൽ ബോർഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോട്ടബ്രുണൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കാറ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പെയ്ഡായിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വന്നിട്ടുള്ള സ്ഥലത്തിനോട് തൊട്ട് കയറിട്ട് തന്നെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വാട്ടർഫോളാണ്. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണ്. അതുകൂടാതെ തന്നെ ഇത് വേൾഡിലെ തന്നെ ഒരു ലോങ്ങസ്റ്റ് വാട്ടർഫോളിൽ അറിയപ്പെടുന്ന ഒരു വാട്ടർഫോളാണിത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൗബാക്ക് വാട്ടർഫോൾ എന്നാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി അടുത്തേക്കൊക്കെ പോകാൻ പറ്റും. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള ഈ ലോട്ടബ്രുണനിലെ ഈ വില്ലേജ്, അതായത് ഈ ഒരു വില്ലേജിനകത്ത് മൊത്തം 72 വാട്ടർഫോൾസ് ഉണ്ട്. അതിലേറ്റവും വലുതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അതുമാത്രമല്ല കേട്ടോ, ഇവിടെ കാണാനായിട്ട് നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പൊക്കെയാണ്, അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഷാല ഹോംസാണ് അത്. ആ ഒരു വുഡൻ ഹൗസൊക്കെ അങ്ങനെ തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. അതിനകത്ത് വലിയ റിനോവേഷനോ പെയിൻറ്റിങ്ങോ കാര്യമോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന സമയം നല്ല അടിപൊളി സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പൊക്കെ നല്ല പച്ചപ്പിൽ കാണാനുണ്ട്. മരങ്ങളൊക്കെ നിറച്ച് ഇലകളുണ്ട്. നല്ലൊരു സമയമാണ് ഈ സ്പ്രിംഗ് ആൻഡ് സമ്മർ ടൈമിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെയിനാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. നിങ്ങളിപ്പോൾ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മൂടി കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസിലായിക്കോട്ടെ ഭയങ്കര ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് മാത്രം ഇതിനെ ജഡ്ജ് ചെയ്യരുത്. നിങ്ങൾ മസ്റ്റായിട്ടും വൺ ടൈം എങ്കിലും ഒന്ന് പോകാൻ നോക്കണം. കാരണം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ഇത്തിരി ടൂറിസ്റ്റ് വരുന്നത് കൂടുതലാണ്. അപ്പം നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നും പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും കുറേ ആളുകൾ വേറെ ഉണ്ടായിരിക്കും. നമുക്ക് കുറേ ക്യൂ നിൽക്കാനൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു ലോട്ടബ്രണ്ണൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ലോട്ടബ്രണ്ണൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു മഞ്ഞുമലയൊക്കെ ഇല്ലേ, ഈ മഞ്ഞുമലകളിലേക്കൊക്കെ നമുക്ക് കേബിൾ കാർ സർവീസുകളുണ്ട്. നമുക്ക് കേബിൾ കാർ എടുത്ത് അവിടെ പോയി ആ മഞ്ഞുമലയിൽ ഇറങ്ങി നടന്ന് കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ടുള്ള ഒത്തിരി ടൂറിസം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ക്ലൈമറ്റ് നിങ്ങൾ കണ്ടില്ലേ, അത് ഡിപ്പെൻഡ് ആണ്. എല്ലാ ദിവസവും ഈ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. ഭയങ്കര സിവിയർ ക്ലൈമറ്റൊക്കെ, അതായത് വലിയ മഴയും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തൊന്നും ഇതുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ലോട്ടബ്രണ്ണനിൽ ഒത്തിരി നേരം കറങ്ങി നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, കാഴ്ചകളൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമുക്ക് ഒത്തിരി സമയം അവിടെ തന്നെ പോയിട്ടുണ്ട്. അത്യാവശ്യം കുറേ നേരം നമുക്ക് അവിടെ തന്നെ പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലമായിട്ടുള്ള ഗ്രിൻഡൽവാൾഡിലേക്കുള്ള യാത്രയാണ്. അത് ലോട്ടബ്രണ്ണനിൽ നിന്ന് ജസ്റ്റ് 15 മിനിറ്റ്സ് ഉള്ളൂ. അപ്പം നമ്മൾ വേഗം തന്നെ അവിടെ എത്തും. അപ്പം നമ്മൾ ഗ്രിൻഡൽവാൾഡ് ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ, നിങ്ങളിപ്പോൾ നേരെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ആ കാഴ്ച തന്നെയാണ് നമ്മളിവിടെ കാണാനുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകമായിട്ടൊന്നുമില്ല, മഞ്ഞുമലകളൊക്കെ തന്നെയാണ് കാണാനുള്ളത്. പക്ഷേ ഇത് മൊത്തത്തിൽ ഒരു ഫുൾ പാക്കായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ച ലാൻഡ്സ്കേപ്പ്, അതിലാ കുട്ടി കുട്ടി ഹൗസസ്, പിന്നെ ആ മുകളിൽ ആ മഞ്ഞുമല, പിന്നെ നല്ല ക്ലൗഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതും കാണാൻ ഭംഗിയായിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് മഴക്കാറാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് അതിൻ്റെ ഭംഗിയിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം ഇതൊരു അടിപൊളി, നമ്മളിപ്പോൾ ഈ ബുക്കിൻ്റെ കവറിലും അതുപോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് വാൾപേപ്പറിലും ഒക്കെ കാണുന്ന ആ ഒരു പിക്ചറിൻ്റെ ഭംഗിയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഗ്രിൻഡൽവാൾഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലോട്ടബ്രണ്ണനും ഗ്രിൻഡൽവാൾഡും ഒക്കെ സ്വിറ്റ്സർലൻഡിൻ്റെ തന്നെ കുറച്ച് വില്ലേജുകളാണ്. ഇത് കൂടാതെ വേറെയും കുറേ വില്ലേജുകളുണ്ട് ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും പോയി സിമിലർ ടൈപ്പ് കാഴ്ചകൾ കാണുന്നതിനേക്കാളും നല്ലത് ഒന്ന് രണ്ട് സ്ഥലത്ത് കുറച്ച് അധികം നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗ്രിൻഡൽവാൾഡിൽ വന്നിട്ട് കാറൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഈ സിറ്റിയിലൂടെ ഇങ്ങനെ നമ്മൾ നടന്ന് ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ കഴിച്ച് ഷോപ്പ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതല്ലാതെ നമുക്ക് ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ള ആളുകൾക്കായിട്ട് ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂറിസം സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേബിൾ കാറ് അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഈ നേരെ കാണുന്ന മഞ്ഞുമലകളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. യുംഫ്രു മലയിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേബിൾ കാർ സർവീസൊക്കെ ഈ ഗ്രിൻഡൽവാൾഡിൽ നിന്നാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാനാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അത് പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലൊക്കെ വേണം കാഴ്ചകൾ കാണാൻ എന്നുള്ളത്. ഈ ഒരു സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളാണ്. അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സമ്മർ ടൈമിൽ ഇവിടെ കൂടുതൽ ഹൈക്കിംഗ് ആണ് ചെയ്യുന്നത്, അതുപോലെ വിൻ്റർ ടൈമിൽ സ്കീയിങ് ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയായിട്ട് ഈ പരിസരത്ത് കുറേ റെൻ്റൽ ഷോപ്പുകളുണ്ട്. അതായത് ഈ ഷൂസും ഹൈക്കിങ്ങിൻ്റെ ഗിയറുകളും സാധനങ്ങളും ഒക്കെ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ റെൻ്റ് ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഡെക്കാത്ലോണിൻ്റെ ഒക്കെ ഷോപ്പുകളൊക്കെ അവിടെ ഷോപ്പ് ആൻഡ് റെൻ്റ് എന്നുള്ള ഓപ്ഷനിലാണ് ഉള്ളത്. നമുക്ക് റെൻ്റ് ചെയ്യുകയും ചെയ്യാം, ഷോപ്പ് ചെയ്യുകയും ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇനിയിപ്പോൾ എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നൊന്നുമില്ല, ഇവിടെ തന്നെ നമുക്ക് റെൻ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കേബിൾ കാർ കയറണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് കാഴ്ചകളൊക്കെ നോക്കിയിട്ട് കേബിൾ കാറിൽ പോയി കാണാൻ അത്ര ഭംഗിയുള്ളതാണെങ്കിൽ പോയി കാണാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ.
നമുക്ക് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കേബിൾ കാറിൻ്റെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണം നമുക്ക് കയറാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മളിനി അടുത്ത ദിവസം പോകാനിരിക്കുന്ന കാഴ്ചകളിലൊക്കെ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ ലോക്കൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോപ്പിലൊക്കെ നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. ഈവനിങ് ടൈം ആയപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇങ്ങനെ ഇറങ്ങിയേക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒത്തിരി നമ്മുടെ ഇവിടുത്തെ സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ടായിട്ടുള്ള കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ ഓഫറിലൂടെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കുറേ ഷോപ്പിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ കയറുന്നവർക്ക് ഇവിടെ നിന്ന് തന്നെ ചെറിയ വിലക്കൊക്കെ ഈ ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എൻ്റെ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒട്ടുമിക്ക എല്ലാ കടകളിലും പോയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നോക്കും, എന്നിട്ട് ഇഷ്ടമുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങിക്കും. ഈ ഒരു 12 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഒതുങ്ങുന്ന കാഴ്ചകളൊന്നുമല്ല ഞങ്ങൾ ഈ ഒരു ദിവസം ഇവിടെ കണ്ടിട്ടുള്ളത്. ഇഷ്ടംപോലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ വേറെ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത്ര ലെങ്തി ആയിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുന്ന കാഴ്ചകൾ അത്ര ഭംഗിയുള്ളതായിട്ട് ചിലപ്പോൾ തോന്നാതിരിക്കാം. പക്ഷേ ശരിക്കും ഈ ഒരു സ്ഥലം അടിപൊളിയാണ്, വൺ ടൈമെങ്കിലും വിസിറ്റ് ചെയ്യണം. കൂടുതൽ ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ അധികം വിശേഷമൊന്നും പറയുന്നില്ല. നമുക്കിനി തിരിച്ച് ലൂസേണിൽ നമ്മുടെ സ്റ്റേയിലേക്ക് പോകണം. അപ്പോൾ അവിടെ എത്തി സ്റ്റേയിൽ റെസ്റ്റ് എടുത്ത് നമ്മൾ നാളെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് യാത്ര പറയാണ്. നമ്മൾ നാളെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് നമ്മൾ നോർത്തേൺ ഇറ്റലിയിലേക്ക് പോവാണ്. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.